ഹായ് ഹലോ ഇന്ന് യു എയിൽ എങ്ങനെ ഒരു നോവസ് ആവാം എന്നതിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളൊരു നോവസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കുറേ ക്വയറീസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ത്യയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മളിവിടെ അതായത് സ്റ്റേറ്റിലുള്ള നേഴ്സിംഗ് ബോർഡിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇന്ത്യയിൽ നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് നമുക്ക് ഒരു ലൈസൻസ് ആണ്, രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ഏത് രാജ്യത്ത് വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനും അതാത് രാജ്യങ്ങളിലുള്ളൊരു ഹെൽത്ത് അതോറിറ്റിയുടെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഇവിടെ യു എയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്ത് അതോറിറ്റിയുടെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതിനിവിടെ ലൈസൻസ് എന്നാണ് പറയുന്നത്. യു എയിൽ 7 എമിറേറ്റ്സ് ഉണ്ട്. 7 എമിറേറ്റ്സുകളിലും നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു എക്സാമാണ് ഉള്ളത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായ് എമിറേറ്റ്സിലാണ്. സോ ദുബായ് എമിറേറ്റ്സിൽ DHA ആണ് ലൈസൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ DHA എക്സാം നമുക്ക് മറ്റൊരു എമിറേറ്റ്സിൽ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. അതായത് അബുദാബിയിൽ നമുക്ക് DHA എക്സാം കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. അവിടുത്തെ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഹെൽത്ത് അതോറിറ്റി ഡിഫറെന്റ് ആണ്. സോ എല്ലാ എമിറേറ്റ്സിലും വേറെ വേറെ ലൈസൻസ് ആണ് വേണ്ടത്. ഇപ്പൊ നമുക്കിവിടെ 7 എമിറേറ്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബുദാബി, ദുബായ്, ഇതില് അബുദാബി ആണ് ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. പിന്നെ ദുബായ്, ഫുജൈറ, ഷാർജ, രാസൽ കൈമ, പിന്നെ ഉമ്മൽ ഖുവൈൻ, പിന്നെ അജ്മാൻ, ഇതൊക്കെയാണ് 7 എമിറേറ്റ്സ്. സോ ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. ദുബായിലുള്ളത് ദുബായ് ഹെൽത്ത് അതോറിറ്റി ആണ്. സോ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് DHA എന്ന് പറയുന്നത്. ഇപ്പോൾ റാസൽ കൈമയിലാണെങ്കിൽ നമുക്ക് MOH എക്സാം ആണ് വേണ്ടത്. അതുപോലെ ഷാർജയിൽ DOH എക്സാം വേണം. അപ്പം ഇങ്ങനെ എമിറേറ്റ്സ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ എക്സാമിൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കും. അതായത് ഓരോ എമിറേറ്റ്സിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസ് ആണ് നമുക്ക് എഴുതേണ്ടത്. പക്ഷെ എല്ലാ എക്സാമിനും വരുന്നത് ഇപ്പം യു എയിൽ നിന്ന് ഉള്ള എമിറേറ്റ്സ് മാത്രമല്ല, നമ്മളെ ഗൾഫ് കൺട്രീസിലുള്ള, ഇപ്പം സൗദി എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോമെട്രിക് എക്സാം ആണ് അവിടെ നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഖത്തറിൽ, മറ്റേ വേറെ വേറെ ഗൾഫ് കൺട്രീസിൽ എല്ലായിടത്തും നമുക്ക് വരുന്ന എക്സാം എന്ന് പറയുന്നത് സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും സെയിം ആയിട്ടുള്ള ഏകദേശം എന്നല്ല, നമുക്ക് എല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വരുന്ന ക്വസ്റ്റ്യൻസ്. സോ അത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഒരുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നമുക്ക് എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം കുറച്ച് വർഷം നമ്മൾ ഒരു ഗൾഫ് കൺട്രിയിൽ വർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു ഗൾഫ് കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എക്സാം വേണം. അത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പം അബുദാബിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, വേറൊരു കൺട്രി അല്ല എങ്കിൽ പോലും വേറൊരു എമിറേറ്റ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ പോലും വേറൊരു എക്സാം വേണമെന്ന്. പക്ഷെ അവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേകം കൺസെഷൻ കിട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറേറ്റ്സ് മാറി നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വട്ടം നമ്മൾ എഴുതിയ എക്സാമിൽ നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് 6 മന്ത് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എമിറേറ്റ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്നത് DHA എക്സാമാണ്. DHA എക്സാം എഴുതി ദുബായിൽ 6 മാസം വർക്ക് ചെയ്തിട്ട് എനിക്ക് അബുദാബിയിലേക്ക് എൻ്റെ എക്സാം എനിക്ക് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ, അബുദാബിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഹാഡ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അബുദാബിയിൽ ഹാഡ് എക്സാം ആണ് എഴുതേണ്ടത്, അത് എഴുതേണ്ട ആവശ്യമില്ല. പകരം എനിക്ക് എൻ്റെ ലൈസൻസ് ഓൾറെഡി എനിക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ലൈസൻസ് കൺവേർട്ട് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് എമിറേറ്റ്സ് എല്ലാ എമിറേറ്റ്സിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ വേറൊരു കൺട്രിയിലേക്കാണ് നമ്മൾ മാറുന്നതെങ്കിൽ, സപ്പോസ് ഇപ്പോൾ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് സൗദിക്ക് പോകണമെങ്കിൽ അഫ്കോഴ്സ് ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഷുവറായിട്ടും എഴുതേണ്ട എക്സാമാണ് പ്രോമെട്രിക് എക്സാം. പ്രോമെട്രിക് എക്സാം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമ്മളൊരു രജിസ്റ്റേർഡ് ലൈസൻസ് പ്രാക്ടീസ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാ ഗൾഫ് കൺട്രീസിലും എക്സാം എഴുതേണ്ട ആവശ്യമുണ്ട്. യു എയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ DHA, HAAD, MOH, DOH. ഈ 4 എക്സാംസിൽ ഏത് എഴുതിയാലും നമുക്ക് യു എയിൽ ഏതെങ്കിലും ഒരു എമിറേറ്റ്സിൽ വർക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറൊരു ഗൾഫ് കൺട്രീസിലേക്ക് എക്സാം ഓൾറെഡി നമ്മൾ എഴുതിയതാണെങ്കിൽ, സപ്പോസ് സൗദിയിലേക്ക് നമ്മൾ പോയി വർക്ക് ചെയ്ത് അവിടത്തേക്ക് നമ്മൾ പ്രോമെട്രിക് എക്സാം എഴുതിയവർക്കാണെങ്കിൽ ഈ പറഞ്ഞ MOH അല്ലെങ്കിൽ DOH, HAAD, DHA ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. കാരണം ഇതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 4 ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, സെയിം ലൈക്ക് നമ്മുടെ പ്രോമെട്രിക് എക്സാം എഴുതിയതുപോലെ തന്നെ. സോ അതുകൊണ്ട് ഈ ഗൾഫ് കൺട്രീസിലുള്ള എല്ലാ എക്സാംസിന്റെയും ക്വസ്റ്റ്യൻസ് പാറ്റേൺ എന്ന് പറയുന്നത് സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു ഗൾഫ് കൺട്രിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. അതാണ് എന്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. OET IELTS പോലെ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് അല്ല, കംപ്ലീറ്റ്ലി നമ്മുടെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കലി നഴ്സിംഗിൽ എന്താ നമ്മൾ ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജോലി ചെയ്തെടുത്ത് നമ്മൾ എന്താ പ്രാക്ടീസ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സമയത്തുള്ള കിട്ടിയ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഇതിൽ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതും അത് തന്നെയാണ്. നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതിന് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആണെന്ന് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്. ഇത് നമുക്ക് ഇതിനു വേണ്ടിട്ട് നമുക്ക് ക്രാഷ് കോഴ്സ് ചെയ്യാം. അതായത് ഒരു 7 days അല്ലെങ്കിൽ 4 days ഒരു ക്രാഷ് കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒട്ടുമിക്ക എല്ലാ ഏജൻസീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ക്രാഷ് കോഴ്സ്. ആ ക്രാഷ് കോഴ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും, നമുക്ക് എന്തായിരിക്കും വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്, എന്ത് റിലേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെ ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതാണ് ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പിന്നെ നമ്മൾ ചെയ്യുന്നത് 1 month അല്ലെങ്കിൽ 2 months, മാക്സിമം 2 months അല്ലെങ്കിൽ 45 days ഒക്കെ ആണ് നമ്മൾ ക്ലാസ്സസ് കണ്ടിന്യൂസ്ലി ചെയ്യുന്നത്. അവിടെ നമ്മൾ ആദ്യം മുതൽ എന്നല്ല പറയുന്നത്, നമ്മൾ തിയററ്റിക്കലി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ച് ഡെപ്ത്, കുറച്ച് ഡീപ്ലി നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇങ്ങനത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുമല്ല, നല്ല കോൺഫിഡൻസ് ഉള്ള, അത്യാവശ്യം നന്നായിട്ട് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും അറിയാവുന്നുള്ള ആളുകളാണെങ്കിൽ ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ എക്സാംസ് പാസ്സാവുന്ന തന്നെ. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ DHA എക്സാം അപ്രോച്ച് ചെയ്തത്. എനിക്ക് ഓൾറെഡി ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് എന്റെ ഫ്രണ്ട്സ് വഴി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യണം എന്നുള്ള ഒരു പേടി കാരണം ഞാനൊരു ഏജൻസി അല്ലെങ്കിൽ ഒരു അക്കാഡമി അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ 15 days ക്ലാസ്സസ് ആണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തത്. സോ അത് അങ്ങനെ അതുവഴി കിട്ടിയതും ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തതും ഞാൻ സ്വന്തമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്തു അതിന്റെ ആൻസേഴ്സ് എല്ലാം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 15 days ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ എക്സാം ക്രാക്ക് ചെയ്തത്. പിന്നെ ആ എക്സാമിന് ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് എക്സാമൊക്കെ കിട്ടാറുണ്ട്. അധികം അങ്ങനെ ഇപ്പം 90% ആളുകൾക്കും ഫസ്റ്റ് ടൈം എക്സാം എഴുതി നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ കുറച്ച് ടഫായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇത് കണക്ക് 2 വട്ടമൊക്കെ എഴുതേണ്ടി വരും. എനിക്ക് ഫസ്റ്റ് ടൈം തന്നെ വിത്ത് ഗോഡ് ഗ്രേസ് കിട്ടി. സോ എക്സാം പ്രിപ്പറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതുപോലെ അപ്പം എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യമാണ്, ഞാൻ ചെയ്തത് എങ്ങനെയെന്ന് ഉള്ളത് ഒരു ഡീറ്റെയിലിംഗ് ആണ് ഞാൻ തരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എക്സാം ഡേറ്റ് നമ്മൾ ബുക്ക് ചെയ്യുകയാണ്. കാരണം ഒരുപാട് നമുക്ക് ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും ഒരു എക്സാം സെൻറ്റർ മാത്രമേ കാണുള്ളൂ. നമ്മുടെ കേരളത്തിലുള്ള എക്സാം സെൻറ്റർ തിരുവനന്തപുരത്താണ്, അതുപോലെ തമിഴ്നാട്ടിലുള്ളത് ചെന്നൈയിൽ, മുംബൈയിൽ മഹാരാഷ്ട്ര, അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും ഒരു ഇപ്പം എന്താ പറയുക, കർണാടകയിൽ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ, അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും നമുക്ക് ഒരു എക്സാം സെൻറ്റർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് കിട്ടാൻ കുറച്ച് പാടാണ്. എല്ലാ ഡേയ്സും എക്സാം ഉണ്ടാവും, പക്ഷേ ഇത്ര കാൻഡിഡേറ്റ്സ് എക്സാമിന് വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരിതുണ്ട്. അത് കാരണം നമുക്ക് ചിലപ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടാൻ കുറച്ച് ഡിലേ ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഫസ്റ്റ് ചെയ്തത് ഒരു ഏജൻസി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് എക്സാം ഡേറ്റ് എടുക്കേണ്ടതെന്നുള്ള പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാനൊരു ഏജൻസിനെ കോണ്ടാക്ട് ചെയ്തു. കുറെ ഏജൻസീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഡേറ്റ് നമുക്ക് എടുത്തു തരുന്ന കുറെ ഏജൻസീസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഏജൻസിനെ കോണ്ടാക്ട് ചെയ്യുക. അവരോട് ഞാൻ 1 month ആഫ്റ്റർ 1 monthലേക്കുള്ളൊരു എക്സാം ഡേറ്റ് ആണ് ചോദിച്ചത്. ഇപ്പൊ സപ്പോസ് ഞാൻ നെക്സ്റ്റ് മന്ത് എക്സാം എഴുതാൻ
താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ മന്ത് തന്നെ പഠിച്ചു തുടങ്ങണം. അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഒരു 1 മന്ത്തിന് മുമ്പ് തന്നെ ഞാൻ എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു അക്കാഡമിയിൽ ചേർന്നു, ജോയിൻ ചെയ്തിട്ട് ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി എക്സാം ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഉള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ വിചാരിക്കും എക്സാം എഴുതുക, എക്സാം എന്താ പറയുക കിട്ടി, നമ്മൾ അപ്പൊ തന്നെ നമുക്ക് ലൈസൻസ് ആയിട്ടുണ്ടാവും, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ യു എയിലേക്ക് വന്ന് ജോലി ചെയ്യാം. അങ്ങനെയല്ല, ഇതിന്റെ പുറകിൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. എക്സാം ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ആ പ്രോസസ്സിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇനി ഇതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ് എടുക്കുക, എക്സാമിന് ഡേറ്റ് എടുക്കുക, അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഡേറ്റ് എടുത്ത് ഡേറ്റ് കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു സെന്റർ നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്തിരുന്നത് തമിഴ്നാട്ടിലാണ്. സോ അതുകൊണ്ട് തന്നെ ചെന്നൈയിലായിരുന്നു എൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. പിന്നെ നിങ്ങൾക്ക് കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരത്തായിരിക്കും നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഏത് സെന്റർ ആണോ വേണ്ടത് അത് നമ്മൾ ചൂസ് ചെയ്യുക, ഡേറ്റ് കൺഫേം ചെയ്യുക, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ ഫ്ലോ ചെയ്യുക എന്നാണ്. ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് സർട്ടിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ സർട്ടിഫിക്കേഷൻ്റെ, എക്സ്പീരിയൻസിൻ്റെ, രജിസ്ട്രേഷൻ്റെ ഒക്കെ എന്താ പറയേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതെന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഈ ഡേറ്റ ഫ്ലോ. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് വേറൊരു രാജ്യത്തേക്കാണ് പോകുന്നത്. സോ അവർക്ക് നമ്മൾ അഷ്യർ ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ സർട്ടിഫിക്കറ്റിന് നമ്മുടെ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ രജിസ്ട്രേഷന് നമുക്ക് വാല്യൂ ഉണ്ട്, ഈ നമ്മൾ എക്സ്പീരിയൻസിന് നമുക്ക് വാല്യൂ ഉണ്ട് എന്നുള്ള ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ് ഡേറ്റ ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഡേറ്റ ഫ്ലോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടർ നിന്ന് നമുക്കൊരു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് കൂടി എടുക്കേണ്ടതുണ്ട്. അപ്പം അതാണ് നമുക്ക് അടുത്ത പ്രോസസ്സിംഗ് എന്നല്ല, ഈ പ്രോസസ്സിംഗിന്റെ ഡേറ്റ ഫ്ലോയുടെ അണ്ടറിൽ വരുന്ന മറ്റൊരു പരിപാടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമുക്ക് അത് അറ്റസ്റ്റ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പം അതും നമുക്ക് എടുത്ത ശേഷം മാത്രമേ ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് ആവശ്യമാണ്. ഇനി ഇതിനൊക്കെ എത്ര എത്ര ചെലവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതുന്ന സമയത്ത് എൻ്റെ ഡി എച്ച് എക്സാം ഡേറ്റ് എടുക്കുമ്പോൾ എനിക്ക് എക്സാമിന് വേണ്ടിയിട്ട് 23,000 ആയിട്ടുണ്ടായിരുന്നു. സോ 23,000 ആണ് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കിയത്. മേ ബി ഇപ്പോൾ കുറഞ്ഞ് കൂടി അങ്ങനത്തെ ഒരു ഇതിലാണ്. പിന്നെ ഞാൻ എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ കുറേ ഒരുപാട് ഞാൻ എന്താ പറയുക ഏജൻസീസിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരുപാട് ഏജൻസിനെ കോണ്ടാക്ട് ചെയ്തതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു കുറേ ഏജൻസീസ് 25 to 26 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറഞ്ഞ് പറഞ്ഞിടത്തു നിന്നാണ് ഞാൻ എൻ്റെ എക്സാം ഡേറ്റ് എടുപ്പിച്ചത്. അപ്പോൾ അതെനിക്കൊരു 22-23 ആ ഒരു റേഞ്ച് ആയിരുന്നു. അതിൻ്റെ എക്സാമിൻ്റെ ഫീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഈ കറൻസിയുടെ എന്താ പറയുക വാല്യൂ കുറയുന്നതും കൂടുന്നതും അനുസരിച്ചിട്ട് നമുക്ക് എക്സാമിൻ്റെ ഫീസും കുറഞ്ഞും കൂടിയും വരാനുള്ള ഇതുണ്ട്. അപ്പം എനിക്ക് ഏകദേശം 22-23,000 ആണ് എക്സാം ഡേറ്റിന് വേണ്ടിയിട്ട് ചിലവായത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡേറ്റ ഫ്ലോ ചെയ്തത്, ഡേറ്റ ഫ്ലോ ചെയ്യാനും ഏകദേശം 6 to 10 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കറക്റ്റ്, എനിക്കിപ്പോൾ ഓർമ്മയില്ല, പക്ഷെ ഒരു 6,000 to 10,000 എന്തോ ഞാൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വരുന്ന ഒരു ഈ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടും 3,000 to 4,000 എന്തോ ഞാൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കതൊക്കെ ഇതെല്ലാം നമ്മൾ ഏജൻസി വഴിയാണ് ചെയ്യുന്നത്. സോ അവർ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് പൈസ കൊടുക്കണം. അതുകൊണ്ട് ഇതെല്ലാം നല്ല ചിലവുള്ള പരിപാടിയാണ്. അതിപ്പം ഏത് എങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണെങ്കിലും അതിനൊക്കെ ഇതുപോലത്തെ കുറേ പ്രോസസ്സിംഗ് ഉണ്ട്. ഇപ്പം സൗദിക്ക് പോവുകയാണെങ്കിലും പ്രോമെട്രിക് എക്സാം മാത്രമല്ല, അവിടെയും നമ്മൾ ഈ ഡേറ്റാ ഫ്ലോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് പൊതുവായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചിലവാകുന്നൊരു എമൗണ്ട് ഓഫ് മണിയാണ്. അപ്പോൾ ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ടായി അത്രേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചോ? എന്നാൽ അത്രയല്ല, ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ്. ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് കൊടുത്തു, നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ പറയുന്ന BLS, ACLS, ഇനിയിപ്പോൾ പീഡിയാട്രിക് സെക്ഷൻ ആണെങ്കിൽ PALS, ഇത്രയും നമുക്ക് വേണ്ട സർട്ടിഫിക്കേഷൻസ് നമ്മൾ എടുക്കണം. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, എറൗണ്ട് ഒരു 7,000 ആയി. ഞാൻ BLS ACLS മാത്രമേ ചെയ്തോളൂ. ഞാൻ ICU സ്റ്റാഫ് ആയതുകൊണ്ട് എനിക്ക് ബേസിക് ലൈഫ് സപ്പോർട്ടും അതുപോലെ തന്നെ ACLS മാത്രം മതിയായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇത് പീഡിയാട്രിക് ICU കൂടി ആയിരുന്നു ആണ്. അപ്പം എനിക്ക് PALS കൂടി ചെയ്യേണ്ടി വന്നു. അപ്പം അത് ഇവിടെ വെച്ച് ഞാൻ ചെയ്തു. പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കമ്പൽസറി ആയിട്ട് നമ്മൾ ACLS ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, BLS നമ്മൾ
ബി എൽ എസ് നമ്മൾ ചെയ്യണം. അത് ഷുവറായിട്ട് നമ്മൾ ചെയ്യേണ്ട സർട്ടിഫിക്കേഷൻ ആണ്. അതിന് ബി എൽ എസ് മാത്രം ചെയ്യാൻ വേണ്ടി അറൌണ്ട് 3,000-3,500 ഒക്കെ ആവുള്ളൂ. ഞാൻ എ സി എൽ എസും കൂടി ചെയ്തു, കാരണം എനിക്ക് ഐ സി യു സ്റ്റാഫ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇ ആർ ഐ സി യു ഒക്കെ വരുന്ന സ്റ്റാഫിന് ഉറപ്പായിട്ടും എ സി എൽ എസ് കമ്പൽസറി ആണ്. സോ അതുകൊണ്ട് ഇനി ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് പേയ്മെന്റ് കൂടുതലാവും എന്നുള്ളത് കൊണ്ട് ഞാൻ നാട്ടിൽ വെച്ചാണ് ഇത് രണ്ടും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടണം. സോ പിന്നെ എം ഒ എച്ച് സോറി ഈ ഡി എച്ച് ഹാഡ് എം ഒ എച്ച് അതിൻ്റെ ഒക്കെ എക്സാംസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്നിപ്പോൾ എക്സാം എഴുതുകയാണെങ്കിൽ ഇന്ന് ഈവനിങ് അല്ലെങ്കിൽ നാളെ ഒരു 24 hours ആണ് മാക്സിമം റിസൾട്ട് വരാനെടുക്കുന്ന ടൈമിങ്. ഇന്ന് എഴുതിയാൽ നമുക്ക് നാളെ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും. സോ അത് കഴിയും, അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പം ഈ സർട്ടിഫിക്കേഷൻസ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ BLS ACLS പാൽസ് ഒക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതും ഒരു 3-4 days എന്തോ 2-3 days മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കോഴ്സസ്. ബി എൽ എസ് മാത്രമാണെങ്കിലും 1 day കോഴ്സ് മാത്രമേ ഉള്ളൂ, 1 ദിവസം മാത്രമേ ഉള്ളൂ അതിന്. പിന്നെ ACLS കൂടി ഉണ്ടെങ്കിൽ എനിക്കൊന്നും 2 ദിവസത്തെ കോഴ്സാണത്. അപ്പം 2 ദിവസത്തെ പ്രാക്ടീസും അതിൻ്റെ ക്വസ്റ്റ്യനെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സർട്ടിഫിക്കേഷൻസ് കിട്ടി. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് ഇവാലുവേഷൻ ലെറ്റർ ആണ്. കാരണം നമ്മുടെ റിസൾട്ട് വന്നു, നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞ് നമുക്കൊരു ഇവാലുവേഷൻ ലെറ്റർ കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് പുറത്ത്, അതാ ഈ ഇവാലുവേഷൻ ലെറ്റർ ആണ് നമുക്ക് കിട്ടുന്ന, നമ്മൾ പുറത്ത് അതായത് നമ്മളിപ്പോൾ ദുബായിലേക്ക് വന്നിട്ട് ഈ ഇവാലുവേഷൻ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. സോ ഇവാലുവേഷൻ ലെറ്റർ റിക്വസ്റ്റ് ചെയ്യണം. അതിനും എനിക്ക് തോന്നുന്നു ഒരു 6,000-5,000 rate ആവുമെന്ന് ആയിന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്ക് എത്രയാണ് ഞാൻ പേ ചെയ്തതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഏകദേശം അത്രയും രൂപ തന്നെ ആവും. അത് ഡിഫറെൻ്റ് ആയിട്ട് വരും ഏജൻസീസിൻ്റെ ഇത് വെച്ചിട്ട്. ചിലർ കുറച്ചുകൂടി കൂടുതൽ ചോദിക്കും, ചിലർ കുറച്ച് കുറവായിരിക്കും. അത് ഏജൻസി ബേസ്ഡ് ആയിട്ട് നമുക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും. അപ്പം ഞാൻ പറയാൻ കാരണം ഈ വരുന്ന എല്ലാ പ്രോസസ്സിങ്ങിനും നമ്മൾ പൈസ കൊടുത്തോണ്ടേ ഇരിക്കണം. അതാണ് അടുത്തത് ഇവാലുവേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് അറ്റസ്റ്റേഷൻ. അറ്റസ്റ്റേഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ പുറകിൽ വേണം. രണ്ടാമത് മോഫ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫേഴ്സ്, ആ അറ്റസ്റ്റേഷൻ മസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ വേണം. അപ്പം ആ അറ്റസ്റ്റേഷൻ നമുക്ക് മേ ബി നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വരാം. എനിവേ നാട്ടിൽ നിന്ന് നമ്മൾ ചെയ്താലും അവർ നമ്മളെ കൊണ്ട് ഇവിടെ വെച്ച് ചെയ്യിപ്പിക്കും. എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വന്നിട്ടും ആളെ കൊണ്ട് ഇവിടെ ഒന്നുകൂടി മോഫ അറ്റസ്റ്റേഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ രണ്ട് അറ്റസ്റ്റേഷനാണ് മെയിനായിട്ട് വേണ്ടത്. ഇന്ത്യൻ എംബസിയുടെ മസ്റ്റായിട്ട് നമുക്ക് എടുക്കേണ്ട അറ്റസ്റ്റേഷനാണ്. അതിനും നമുക്ക് പേയ്മെൻ്റ് ഉണ്ട്. അതും എറൗണ്ട് എനിക്ക്, ഞാൻ മോഫ അറ്റസ്റ്റേഷൻ ഇവിടെ വന്നിട്ടാണ് ചെയ്തത്. ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ നാട്ടിൽ നിന്ന് ചെയ്തപ്പോൾ 6,000 എറൗണ്ട് ആയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ ചെയ്ത എല്ലാ പ്രോസസ്സിങ്ങും ഞാനൊരു ഏജൻസി വഴിയാണ് ചെയ്തത്. ഞാൻ ബിമാക്സ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ഏജൻസിനെയാണ് കോണ്ടാക്ട് ചെയ്തത്. പിന്നെ ഞാൻ ഡി എച്ച് എക്സാം പ്രിപ്പയർ ചെയ്തത് മദർ തെരേസ എന്ന് പറഞ്ഞിട്ട് കൊട്ടാരക്കരയിലുള്ള ഒരു ഏജൻസി, സോറി ഒരു അക്കാഡമിയിലാണ് ഞാൻ പഠിച്ചത്. അവർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചത്, കാരണം എനിക്ക് പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം 15 days ക്രാഷ് കോഴ്സ് ആയിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു. ഞാൻ എൻ്റെ വീടും കൊട്ടാരക്കരയും തമ്മിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്രാവൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. ഓൺലൈൻ, കംപ്ലീറ്റ് ഓൺലൈൻ ആയിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. അങ്ങനെ നല്ല രീതിയിൽ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. സാറ് കുറച്ച് നല്ല ബിബിൻ എന്ന് പറഞ്ഞിട്ടൊരു സാറായിരുന്നു. പുള്ളി നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനൊരു സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ കുറച്ച് പേടി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര അപ്രോച്ചബിൾ ആണ്. നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ചോദിച്ച് അങ്ങനെ ചെയ്യാം. പിന്നെ എനിക്ക് 15 days അധികം പൈസ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അത് എത്രയാണ് ഞാൻ പറയുന്നില്ല, കാരണം അത് അക്കാഡമി ആയിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ എത്രയാണെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഇനി ഈവൻ നിങ്ങൾക്ക് സാറിൻ്റെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് മദർ തെരേസ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് നമ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ തരാം. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ഞാൻ ചെയ്ത ഈ പ്രോസസ്സിങ് ഒക്കെ ഞാൻ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിമാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കാഡമി ആയിരുന്നു. കൊല്ലത്തും കരുനാഗപ്പള്ളിയിലൊക്കെ ഉള്ളതാണ്. ഞാൻ കരുനാഗപ്പള്ളിക്കാരിയാണ്, അതുകൊണ്ട് കരുനാഗപ്പള്ളിയിലും കൊല്ലത്തും ഉള്ളതായിരുന്നു അക്കാഡമിയിൽ. അവിടെ തന്നെയാണ് ഞാൻ BLS ACLS ഒക്കെ ചെയ്തത്. അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിങ് അവരാണ് ചെയ്തത്. ഒരു ആശ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരിയായിരുന്നു എന്നെ കംപ്ലീറ്റ് ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സർവീസ് ആയിരുന്നു. എനിക്ക് ഒട്ടും പേടി തോന്നിയിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ അവരെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഒട്ടും പേടി തോന്നാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു.
പിന്നെ ഞാൻ ഒരു കാര്യം മാത്രം, ഞാൻ ഇവാലുവേഷൻ അല്ല ഇവാലുവേഷൻ ലെറ്റർ അല്ല, ഞാൻ നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് മാത്രം അവർ എടുക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് വേറൊരു ഒരു ആളെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ബിമാക്സ് അക്കാഡമിയും എന്താ പറയണ്ടേ നമ്മുടെ ബിബിൻ സാറിൻ്റെ മദർ തെരേസ അക്കാഡമിയും ആയിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയാണ് നമുക്ക് ഇവിടെ വരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഒരുപാടുള്ള പോലെ തോന്നും, പക്ഷേ അത്രയൊന്നും ഇല്ല. നമുക്കൊരു 2 മന്ത്സ് സമയമുണ്ടെങ്കിൽ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ റിസൈൻ ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് ഭയങ്കര പീസ്ഫുള്ളി ആയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നിങ്ങൾ എക്സാം എഴുതാൻ നിങ്ങൾക്ക് അങ്ങനെ റിസൈൻ ചെയ്യണമെന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം, ഈ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യണമായിരുന്നു. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റൽ, ലാസ്റ്റ് വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ഭയങ്കര പ്രഷർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. സോ എനിക്കിതൊന്നും നമുക്ക് എന്താ പറയുക നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് വീട്ടിൽ സമാധാനത്തോടെ ഇരുന്ന് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഈ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ ജോലിയൊന്നും കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആണെങ്കിലും നഴ്സസ് ആയിട്ട് എൻ്റെ പുറത്തേക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ ബൈ, ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.